ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് സ്വധർമ്മമാണോ പരധർമ്മമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താ പറയണതെന്ന് കേൾക്കുക. അതിനെയാണ് ഏറ്റവും അധികം വിശ്വസിക്കേണ്ടത്. സ്വാമി ഉള്ളിൽ നിന്ന് പറയണില്ലല്ലോ, എന്നാൽ ധർമാധർമ്മ ബോധം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പോവുക, എന്നിട്ട് സംശയം ചോദിക്കുക, ഇങ്ങനൊരു ഇടപാട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് ശരിയാണോ തെറ്റാണോ, എന്താ അങ്ങയുടെ അഭിപ്രായം? ഇതാണ് ശാസ്ത്രം പറഞ്ഞു തരുന്ന വഴി. അഥ യദി തേ കർമ്മ വിചികിത്സാവാ വൃത്ത വിചികിത്സാവാ സ്യാത് ഏ തത്ര ബ്രാഹ്മണാ സമ്മർശിനഃ യുക്താ ആയുക്താഃ അലുക്ഷാ ധർമ്മകാമാ സ്യുഃ തേ യഥാ തത്ര വർത്തേരൻ തഥാ തത്ര വർത്തേഥാഃ എന്ന് ഈ ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. ഈ ചോദ്യത്തിനാണ്, എപ്പോഴെങ്കിലും നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കർമ്മവിഷയത്തിലോ ആചരണ വിഷയത്തിലോ സംശയം നേരിട്ടാൽ തദ്വിഷയത്തിൽ അറിവുള്ളവരും ധർമ്മകാമന്മാരും മനോനിയന്ത്രണം സിദ്ധിച്ചവരും പരപ്രവൃത്തന്മാരല്ലാത്തവരുമായ വിദ്വാന്റെ അടുത്ത് പോയിട്ട് സംശയം ചോദിച്ചോളൂ. അവരെന്താ പറഞ്ഞു തരുന്നത് വെച്ചാൽ അത് സ്വീകരിച്ചോളൂ. ഇതേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. അപ്പോൾ അതിനൊക്കെ പോണേനു മുമ്പ് ആദ്യം ഉള്ളിൽ നിന്ന് തന്നെ പറയാനുണ്ട് വെച്ചാൽ പിന്നെ പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, ഇത് ശരിയല്ല വെച്ചാൽ അത് സ്വീകരിക്കുക. ഒരു കാര്യകാരണം സ്പഷ്ടമാണെങ്കിൽ പിന്നെ വേറൊരാളുടെ പോയി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ ഇല്ല? ചിന്തിക്കാം. ഇവിടെ ഒരു കൂട്ടർ വന്നു, ഇതുമായിട്ട് ബന്ധമുള്ള വിഷയമല്ല, പക്ഷേ കാര്യകാരണം സ്പഷ്ടമാണെങ്കിൽ വേറൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞതാ. ഒരു കൂട്ടർ വന്നു, ഒരു എന്താ പറയേണ്ടത്, വളരെ ബഹുമാനപൂർവ്വമൊക്കെ വന്ന് സ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി തുടർയാത്ര പോവാം വിചാരിച്ചിട്ടാണ് വന്നത്. സന്തോഷം, പോയി ചായയൊക്കെ കുടിച്ചോളൂ, വന്നിട്ട് പോവാം. എന്താ തുടർയാത്ര എങ്ങട്ടാ? ഞങ്ങൾ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്താ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോണത്? അമ്പലത്തിന് തീ പിടിച്ചു. അതിനെന്തിനാ ജ്യോത്സ്യൻ്റെ അടുത്ത് പോണത്? ജ്യോത്സ്യന് ഫയർഫോഴ്സിൻ്റെ പരിപാടി ഉണ്ടോ? അങ്ങനെയല്ല, എന്തുകൊണ്ടാണ് തീ പിടിച്ചതെന്ന് അറിയാനാണ് പോണത്. ഞാൻ ചോദിച്ചു, അമ്പലത്തിൽ എന്തെങ്കിലും വിശേഷ പരിപാടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്തായിരുന്നു? 10,000 ദീപം സമർപ്പണം. ശരി, അപ്പോൾ തീ കത്തിക്കാൻ വേണ്ടി കുട്ടികളുടെ അടുത്തൊക്കെ കൊടുത്തോ? കമ്പ് കൊടുത്തു. ഇനി എന്തിനാ ജ്യോത്സ്യൻ്റെ അടുത്ത് പോണത്? അല്ല സ്വാമി, നിങ്ങൾ കത്താൻ കാരണം എന്താണെന്ന് നോക്കാം. ഇടയിൽ ഉണങ്ങിയ വസ്തുവിൽ തീ പകർന്നാൽ കത്തൂലേ? അത് ജ്യോത്സ്യൻ്റെ അടുത്ത് പോണോ? എന്തൊരു കഷ്ടം എന്നാലോചിച്ചു. ആ ദക്ഷിണൊക്കെ ഇവിടെ തന്നോളൂ, പൊയ്ക്കോളൂ എന്ന്. എന്തൊരു കഷ്ടം നോക്കൂ, ഉണങ്ങിയ വളരെ ഉണങ്ങിയ പഴയ മരം ഒക്കെയാണ്. കുട്ടികളെടുത്ത് ഇത് തീ പിടിപ്പിക്കാൻ വേണ്ടി സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തീ പകർന്നിട്ട് അത് കത്തി. ഉണങ്ങിയ മരം തീ സ്പർശിച്ചാൽ കത്തും. എന്തുകൊണ്ട് കത്തി എന്ന് ജ്യോത്സ്യം പറയണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ല, എന്നാലും അമ്പലത്തിന് തീ പിടിച്ചതിന് കാരണം എന്താണെന്ന് അറിയാം. എടേ, എന്തൊരു കഷ്ടം അത്. ഇതാണ് നമ്മുടെ അവസ്ഥ. പോട്ടെ, അതുകൊണ്ട് ഉള്ളിൽ നിന്ന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ആരുടെ അടുത്തും പോകണ്ടാട്ടുവോ, ഇല്ലെങ്കിൽ പോവാം.